ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് നമ്മൾ അമൃതം പൊടി വെച്ച് നമുക്കൊരു ഉണ്ണിയപ്പം ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നത്, ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഉണ്ണിയപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ശർക്കരയാണ്. ശർക്കര നമുക്കൊരു 200 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് അമൃതം പൊടിയാണ് എടുത്തേക്കുന്നത്, 1 കപ്പ് നമ്മുടെ റവയാണ് എടുത്തേക്കുന്നത്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അമൃതം പൊടിയാണ്. പിന്നെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏത്തയ്ക്കയാണ് എടുത്തേക്കുന്നത്. ഇച്ചിരി നല്ലതായിട്ട് പഴുത്ത 2 ഏത്തയ്ക്കയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ശർക്കര ഒന്ന് നല്ലതായിട്ട് ഉരുക്കിയെടുക്കണം. അമൃതം പൊടിക്ക് ഓൾറെഡി മധുരം ആയതുകൊണ്ടാണ് കുറച്ച് ശർക്കര എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ പോവാം. ശർക്കര പാവ് കാച്ചാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടപ്പ് വെച്ചിട്ടുണ്ട്. ആ പാനിനകത്തോട്ട് നമുക്ക് നമ്മൾ ശർക്കര ചീകി വെച്ചേക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് അതൊന്ന് പാവ് കാച്ചി എടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ ശർക്കര നല്ലതായിട്ടൊന്ന് കാച്ചി എടുക്കണം. ഇപ്പോൾ ഏകദേശം നല്ലതായിട്ട് ഇതിൻ്റെ ഇതെല്ലാം ശർക്കര എല്ലാം പാവ് കാച്ചി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പാവ് കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആയിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 2 പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. നല്ല പേസ്റ്റായിട്ട് അരച്ച് വരണം. ഇതിപ്പോൾ നമ്മൾ അരച്ചേക്കുന്ന ഈ അരച്ചുകൊണ്ട് വന്ന ആ പഴത്തിനകത്തോട്ട് നമുക്ക് ഈ അമൃതം പൊടി 1 കപ്പ് ഉണ്ടല്ലോ, അതും നമ്മുടെ റവ 1 കപ്പുണ്ട്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മൾ ശർക്കരയുടെ മിക്സ് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ച് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം. അരിച്ച് നമ്മളിതിനകത്തോട്ട് ഒഴിച്ച് എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ മാവും ഈ ശർക്കര പാനിയും കൂടെ എല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മിക്സി നമുക്ക് നല്ലതായിട്ടൊന്ന് അടിച്ച് എടുക്കാം. നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തു. ഇനി നമുക്കിത് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ നമ്മൾ നല്ലതായിട്ട് മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഈ മിക്സിയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ വെള്ളവും കൂടെ ഒന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിക്കാം. പറഞ്ഞ് നല്ല ഹാർഡാണ് ബാറ്റർ, ഇച്ചിരിയും കൂടെ വെള്ളമയം വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ചെറിയ ചൂടുവെള്ളം ഇതിനകത്ത് ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കഴുകി ഒഴിക്കാം. അപ്പോൾ നമ്മൾ ബാക്കി വെള്ളം ഇതിനകത്ത് ഒഴിച്ചു. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ മിക്സ് നല്ലതായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇതിനകത്തോട്ട് നമുക്ക് ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/4 സ്പൂൺ നമുക്ക് ഒരു ഉപ്പ് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് നമ്മുടെ തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് നെയ്യിനകത്ത് വറുത്തെടുക്കണം. നമുക്ക് ഗ്യാസിലോട്ട് പോവാം. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൻ്റെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ പാൻ നമുക്ക് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞ് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ നല്ലതായിട്ട് ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ ഉരുക്കി കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ തേങ്ങ കൊത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ലതായിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇത് ഇവിടെ നിന്ന് മാറ്റാം. അടപ്പത്തിൽ നിന്ന് ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ മാവിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നമ്മളിതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും തേങ്ങാക്കൊത്ത് പോകണം. ഇനി നമുക്കിത് ഉണ്ണിയപ്പം ചൂടാൻ പോവാം. ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉണ്ണിയപ്പത്തിൻ്റെ തട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ 1/2 വരെ പാത്രത്തിൻ്റെ 1/2 വരെ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം.
അപ്പോൾ നമ്മൾ ഓയിൽ ഹാഫ് വരെ ഒഴിച്ച് കൊടുത്തു എല്ലാത്തിനകത്തും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ മാവ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. എല്ലാത്തിനകത്തും ഇതുപോലെ മാവ് നമുക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാ മാവും ഇതുപോലെ ഒഴിച്ച് കഴിഞ്ഞ് ഇനി ഇത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും മുരിഞ്ഞ് കഴിഞ്ഞു നമുക്കിതെല്ലാം ഒന്ന് ഇതുപോലെ ഒരു സ്പൂണോ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ച് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് എല്ലാം ഇതുപോലെ തിരിച്ചിടണം. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം നല്ലതായിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞ് ഇനി ആ സൈഡും കൂടെ വേവുമ്പോഴത്തേക്ക് നമുക്കിത് റിമൂവ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിനകത്തോട്ട് മാറ്റാം കറക്റ്റ് പാകത്തിന്. അപ്പോൾ അതുപോലെ നമ്മളെല്ലാ ഉണ്ണിയപ്പവും ചെയ്തെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. സത്യം തന്നെ അല്ല, നല്ല സോഫ്റ്റാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുത്താൽ അവർക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. നമ്മൾ സാധാരണ അരി അരിച്ചുണ്ടാക്കുന്ന പോലെയല്ല, ഇതിനകത്ത് അമൃതം പൊടിയുണ്ട്. തന്നെയല്ല, നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഏത്തക്കയാണ്. അപ്പോൾ ഇത് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യും വേണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.